നമസ്കാരം. നായ്ക്കൾ മനുഷ്യരെ ആക്രമിച്ച വാർത്തകളാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കഴിയുന്നത്. ഈ അടുത്ത കാലത്ത് നിരവധി പേർക്കാണ് കേരളത്തിൽ തെരുവ് നായകളുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയത്. കൂടുതലും കുട്ടികളാണ് നായയുടെ ആക്രമണത്തിൽ ഇരയായതും. എന്നാൽ മനുഷ്യരെ കടിക്കുന്നതിൽ കേരളത്തിൽ മുന്നിലുള്ളത് നായ്ക്കളല്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ വർഷം മനുഷ്യരെ ഏറ്റവും കൂടുതൽ കടിച്ചത് പൂച്ചകളാണ്. മനുഷ്യർക്ക് നായ്ക്കളുടെ കടിയേറ്റതിനേക്കാൾ വളരെയധികം പൂച്ചകളുടെ കടിയേറ്റിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2015 മുതലുള്ള കണക്കുകൾ പ്രകാരം പൂച്ചകളുടെ കടിയാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നായ്ക്കൾക്ക് കടിയുടെ കാര്യത്തിൽ നിലവിൽ രണ്ടാം സ്ഥാനം മാത്രമാണ് ഉള്ളത്. 2022 ജനുവരി മുതൽ 2023 ജനുവരി വരെ 329,554 പേർക്ക് പൂച്ചകളുടെ കടിയേറ്റിട്ടുണ്ട് എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം ഈ കാലയളവിൽ നായ്ക്കൾ കടിച്ചത് 244,807 പേരെ മാത്രമാണ്. ഫലത്തിൽ 84,747 ആണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. 2015 നായ്ക്കളുടെ കടിയെ പിന്തള്ളി പൂച്ചകളുടെ കടി ഒന്നാം സ്ഥാനത്തെത്തിയത്. ആ വർഷം 107,406 പേരെ നായ കടിച്ചപ്പോൾ ഇതിനേക്കാൾ 319 പേരെ കൂടുതൽ കടിച്ചുകൊണ്ടാണ് പൂച്ചകൾ മുന്നിലെത്തിയത്. അതിനുശേഷം ഒരു വർഷം പോലും പൂച്ചകൾ പിന്നിലെത്തിയില്ല. തുടർ വർഷങ്ങളിൽ നായ്ക്കളുടെ കടിയേക്കാൾ പൂച്ചകളുടെ കടിയിൽ വർധനവുണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിനിടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷത്തിന് വാക്സിൻ എടുത്തവരുടെ കണക്കുകൾ സംബന്ധിച്ച വിവരാവകാശ രേഖകൾ മറ്റ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. 2021-22 234,055 പേരെ നായ കടിച്ചു എന്നാണ് വിവരാവകാശ രേഖയിൽ കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് പൂച്ച 337,008 പേരെ കടിച്ചിട്ടുണ്ട്. അതേസമയം നായകളിൽ തെരുവ് നായകളാണോ വളർത്തു നായകളാണോ കൂടുതൽ കടിക്കുന്നത് എന്ന ചോദ്യം വന്നാൽ അതിൽ സർക്കാർ കുരുങ്ങും. കാരണം ഈ രേഖ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല. മൃഗങ്ങളുടെ കടിയേറ്റാൽ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ഉപയോഗിക്കാറുണ്ട്. വവ്വാൽ, ആട്, മുയൽ, അണ്ണാൻ തുടങ്ങിയവയുടെ കടിയേറ്റാലും പേവിഷ പ്രതിരോധ മരുന്നുകൾ ആളുകൾ സ്വീകരിക്കാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളർത്തുജീവികളിൽ നിന്ന് ഏൽക്കുന്ന നഖത്തിന്റെയോ പല്ലിന്റെയോ ദംശനങ്ങളാണ് നായകടി അല്ലെങ്കിൽ പൂച്ചകടി എന്ന പേരിൽ രേഖപ്പെടുത്തുന്നത്. 2021-22 പേവിഷ പ്രതിരോധ മരുന്നിനായി 16,58,67,261 രൂപയും 2022-23 ജനുവരി വരെ 15,92,84,541 രൂപയും ചെലവാക്കിയെന്നും വിവരാവകാശ രേഖകളിൽ വ്യക്തമാക്കുന്നു.